പ്രതിഷേധം അതിശക്തമായി ഉണ്ടായ ചെങ്ങന്നൂരിലെ കൊഴുവല്ലൂർ മന്ത്രി സജി ചെറിയാന്റെ ജന്മദേശം അവിടെ മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കി ഒരു ഇരുചക്ര വാഹനത്തിൽ കയറി മന്ത്രി വീട് വീടാന്തരം സഞ്ചരിച്ചു ആ വീട്ടുടമസ്ഥരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുറച്ച് ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലിട്ട് കുറ്റി പറിക്കുന്നതിന് നേതൃത്വം നൽകിയ തങ്കമ്മ എന്ന അമ്മ സജി ചെറിയാൻ്റെ വാക്കുകൾ കേട്ട് തിരികെ ആ കുറ്റി തൻ്റെ വീട്ടുപറമ്പിൽ സ്ഥാപിക്കാൻ സമ്മതം മൂളി കാരണം നമ്മൾ ഈ ദൃശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണത് ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ സജി ചെറിയാൻ ഈ കൊഴുവല്ലൂരിലെ ഭൂതംകുന്ന് കോളനി അടക്കമുള്ള മേഖലകളിൽ 10-20 കുടുംബങ്ങൾ ഒന്നിച്ച് സമരത്തിനിടങ്ങി ഇറങ്ങിയ ഇടത്ത് അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ 1 ഇഞ്ച് ഭൂമി പോലും മതിയായ നഷ്ടപരിഹാരം നൽകാതെ നിങ്ങൾക്ക് മറ്റൊരിടത്ത് താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കാതെ ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പോകില്ല എന്ന് പറഞ്ഞത് അവർക്ക് ബോധ്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ സന്തോഷത്തോടെയാണ് അവർ ആ പറിച്ചുകൊണ്ടുപോയ കുറ്റികൾ അവിടെ തിരികെ വയ്ക്കാൻ ഒപ്പം കൂടിയത് നോക്കൂ രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ മുഖമായി നിന്നയാളാണ് ഈ തങ്കമ്മ എന്ന അമ്മ ആ അമ്മയോട് സജി ചെറിയാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ വഴിയാധാരമാകില്ല എന്ന് നിങ്ങൾക്ക് നാലിരട്ടി നഷ്ടപരിഹാരം കിട്ടുമെന്ന് നിങ്ങൾക്ക് താമസിക്കാൻ ഉറപ്പുള്ള ഒരു കൂര ഇത് നഷ്ടപ്പെട്ടാലും ഉണ്ടാകുമെന്ന് അങ്ങനെയാണ് സ്ഥലമേറ്റെടുക്കലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടം കാര്യങ്ങൾ ചെയ്യുക എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന മനോഹരമായ കാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുപോലുള്ള കാഴ്ചകൾ കേരളത്തിൽ കാണാമെന്നാണ്.